ഹായ്, നല്ല ഫുഡ് തേടിയുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യമ്മി ടെക്കി ട്രിപ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ബീനമ്മാസ് ഫുഡ് ഗ്യാലറിയിലാണ്. ബീനമ്മാസ് ഫുഡ് ഗ്യാലറി നമ്മുടെ എറണാകുളത്തുള്ള റെസ്റ്റോറൻറ്റാണ്. ഇതിൻ്റെ ലൊക്കേഷൻ എക്സാക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലാരിവട്ടത്തു നിന്ന് കടവന്തറ റൂട്ടിൽ നളന്ദ പബ്ലിക് സ്കൂളിൻ്റെ അടുത്താണ് ബീനമ്മാസ് ഫുഡ് ഗ്യാലറി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറി, ഇപ്പം ഞാൻ ജസ്റ്റ് ഇൻറ്റീരിയേഴ്സ് ഒന്ന് കാണിക്കാം. നമ്മുടെ പഴയ കാലത്തെ കുറേ ഓർമ്മകൾ ആയി വറക്കാൻ വേണ്ടി നല്ലൊരു സ്പോട്ടായിട്ട് എനിക്ക് തോന്നി. ടേബിൾസ് എല്ലാം ഓൾഡ് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ആ ഒരു സ്റ്റീൽ ചെയർസ് പണ്ടുകാലത്ത് നമുക്ക് കാണാറുള്ള ആ സ്റ്റീൽ ചെയർസ്, പിന്നെ പണ്ടുകാലത്തെ ആ ഇലക്ട്രിക് സ്വിച്ചസ്, അതെല്ലാം അവരിവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ എറണാകുളത്ത് ഏറ്റവും ബെസ്റ്റ് പോർക്ക് ഐറ്റംസ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ബീനമ്മാസ് ഫുഡ് ഗ്യാലറി. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത് രണ്ട് ഐറ്റംസാണ് പോർക്കിൻ്റെത്. അപ്പോൾ ആ രണ്ട് പോർക്ക് ഐറ്റംസ് കൂടാതെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ പോർക്ക് ഐറ്റം, പോർക്ക് ബിരിയാണി. ഇപ്പോൾ നമ്മൾ പോർക്ക് ബിരിയാണി നമ്മൾ എടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, രണ്ട് വലിയ കഷ്ണം പോർക്കിനകത്തുണ്ട്, കൂടാതെ റൈസും. സോ നമ്മുടെ പോർക്ക് പീസസും റൈസും എല്ലാമായിട്ട് നല്ല മിക്സായിട്ടുണ്ട്. ഇനി നമ്മുടെ ഓരോ പോർക്ക് പീസും ജസ്റ്റ് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഞെക്കി കാണിക്കാം. ഇതുണ്ട്, ഭയങ്കര സോഫ്റ്റാണ്, പക്ഷേ പിടിക്കുമ്പോൾ തന്നെ അത് പയ്യെ അങ്ങ് വിട്ടുപോരുകയാണ്. അപ്പം നമ്മുടെ പോർക്ക് ബിരിയാണിക്ക് സൈഡായിട്ട് നാരങ്ങാച്ചാറും പിന്നെ സാലഡും ഉണ്ട്. ഇപ്പം നാരങ്ങ അച്ചാർ നമുക്ക് കുറച്ച് സൈഡിലേക്ക് ഒഴിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ സാലഡ്, അതായത് നമ്മുടെ സവാളയും തക്കാളിയും പിന്നെ പച്ചമുളകും കൂടെ ഉള്ള ഒരു സാലഡ്. അപ്പോൾ സാലഡും റൈസും കൂടെ കൂട്ടി വരുമ്പോൾ നമുക്ക് ചോറുന്നാം. അപ്പോൾ ആ ഒരു പോർക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. അപ്പോൾ റൈസും പോർക്കും കൂടെ ആയിട്ട് ഒരു കഴിച്ചു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പോർക്ക് ഐറ്റം, പോർക്ക് ടച്ചിങ്സ് എന്നാണ് അതിൻ്റെ പേര്. പോർക്ക് ഏകദേശം നല്ലോണം ഫ്രൈ ചെയ്ത്, പക്ഷേ ഏകദേശം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പോർക്ക് പീസസാണ്. പിന്നെ ഞാനൊരു പോർക്ക് ടച്ചിങ്സിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ പ്ലേറ്റ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നിക്കി വെക്കുമ്പോൾ തന്നെ അത് ആ ഒരു ഭയങ്കര ക്രിസ്പിയാണ് കേട്ടോ. അപ്പം അതും നമ്മുടെ സാലഡിനോടായിട്ട് കൂട്ടി കഴിക്കാൻ പോകണം. ഇങ്ങനെ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ ആ പോർക്ക് ടച്ചിങ്സിൻ്റെ പീസും നമ്മുടെ ഫ്രൈഡ് റൈസുമായിട്ട് ഞാൻ ജസ്റ്റ് ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തു, അടിപൊളി ഒരു ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ പോക്ക് ടച്ചിങ്സ് ഒക്കെ തീർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പ്ലാനാണ്. ഇപ്പോഴാണ് ഞാൻ പുറത്തുള്ള വാളിലെ പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ ആ ഒരു കൊളാഷ് കണ്ടത്. നമ്മുടെ എല്ലാ കുറേ ലെജൻഡ്സ്, അതായത് സച്ചിൻ തെണ്ടുൽക്കർ, ബ്രൂസ്ലി, മോഹൻലാൽ, മമ്മൂട്ടി, കമലഹാസൻ, വൈക്കം മുഹമ്മദ് ബഷീർ, പ്രേം നസീർ, രജനീകാന്ത്, പെലെ, അങ്ങനെ എല്ലാ കുറേ ലെജൻഡ്സിൻ്റെ ഫോട്ടോസ് വെച്ചൊരു കൊളാഷ് തന്നെ അവർ ആ വാളിൽ ചെയ്തിട്ടുണ്ട്. ചാർളി ചാപ്ലിൻ, പി എസ് ബോസ്റ്റൻ, ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ് എല്ലാവരും കാണും, മൈക്കൽ ജാക്സൺ. ഇപ്പം ഒരു കാലഘട്ടത്തിലെ കുറേ ഫേമസ് ആൾക്കാരുടെ ഫോട്ടോസ് വെച്ചുള്ള കൊളാഷ് നല്ല രസമുണ്ട് എന്ന് കാണാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ പകർത്തിയത്. ഇനി ഞങ്ങൾ പയ്യെ ബീനമ്മാസ് ഫുഡ് ഗ്യാലറിയിൽ ബൈ പറയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എത്തിയത് നമ്മുടെ സ്വന്തം ലുലു മോളിലാണ്. ഇപ്പം ലുലു മോളിൽ പോകുമ്പം
എൻ്റെ മോക്ക് എമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു സ്ഥലമുണ്ട്. അതാണ് ഏറ്റവും ടോപ്പ് ഫ്ലോറുള്ള ഗെയിം ഏരിയ. അപ്പം എപ്പോൾ പോയാലും എമിക്ക് പോകേണ്ട ഏക സ്ഥലം നമ്മുടെ ഗെയിം ഏരിയയാണ്. അപ്പം അങ്ങോട്ട് ഞങ്ങൾ പോവുകയാണ് ഗെയിം ഏരിയയിലേക്ക്. ലുലുവിലെ ഗെയിം ഏരിയയിലേക്ക് നമുക്ക് പോവാം. ഇതാണ് ലുലുവിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലുള്ള ഗെയിം ഏരിയയിലെ ഓരോ വിഷ്വൽസ്. ഇവിടെ കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിൽ പല പല ഗെയിംസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗെയിമിംഗ് കൺസോൾസ് ഉണ്ട്. ഇവിടുത്തെ വർക്കിംഗ് എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മളൊരു അവിടുത്തെ കാർഡ് പർച്ചേസ് ചെയ്യണം. മിനിമം ആ കാർഡിനകത്ത് ഒരു 500 rupees ആൻഡ് എബവ് നമ്മൾ ലോഡ് ചെയ്യണം. എന്നിട്ട് എല്ലാ മെഷീൻസും നമ്മൾ സെൽഫായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഓരോ ഗെയിമിംഗ് കൺസോളിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കാർഡ് റീഡർ ഉണ്ട്. അപ്പം നമ്മൾ നമ്മുടെ കാർഡ് അതിനകത്ത് സ്വൈപ്പ് ചെയ്യുമ്പോൾ ആ ഗെയിം കളിക്കാനുള്ള എമൗണ്ട് നമ്മുടെ കാർഡിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ആകും. എന്നിട്ട് അവർക്കൊരു പർട്ടിക്കുലർ ടൈം ഓഫ് പ്ലേ അവർക്ക് അതിനകത്ത് പ്രൊവൈഡഡാണ് ഓരോ സ്വൈപ്പിന്. അങ്ങനെ ആ കുട്ടികൾക്ക് അത്ര നേരം സ്പെസിഫൈഡ് ടൈം കളിക്കാം. അത് കഴിഞ്ഞിട്ട് സ്ലോട്ട് ഗെയിമിംഗ് കൺസോൾ ഓഫ് ആവും. ഇപ്പം തന്നെ കാണാൻ പറ്റും പലതരം ഗെയിംസ്. അതായത് വീഡിയോ ഗെയിംസ്, റേസിംഗ് ഗെയിംസ് ഉണ്ട്, അല്ലാതെ കുറേ ഫാൻറ്റസി ഗെയിംസ് ഉണ്ട്. ഇപ്പം തന്നെ ഇവിടെ തന്നെ കാണാൻ പറ്റും ബൈക്ക് റേസിൻ്റെ ഗെയിം കൺസോൾ ഉണ്ട്, കാർ റേസിൻ്റെ ഉണ്ട്. ഇപ്പം ജസ്റ്റ് സ്റ്റില്ലായിട്ട് നിൽക്കുന്നൊരു കാറാണ്. പക്ഷെ ആ കാറ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പം അതിൻ്റെ ലൈറ്റ് എത്തും, അത് മുമ്പോട്ട് നീങ്ങും. ഇപ്പം കുട്ടികൾക്ക് ഒരു ഫൺ ഫിൽഡ് ടൈം, നല്ലൊരു ഏരിയയാണ്. ഇപ്പം തന്നെ കണ്ടാൽ അറിയാൻ പറ്റും കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് അവർ ഓരോ ഗെയിംസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പലതരം ഗെയിംസ് ഉണ്ട് ഇവിടെ. ഇതും അവിടുത്തെ ഒരു അട്രാക്ഷൻ. അതായത് നമ്മുടെ ലണ്ടനിലെ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ഒരു റെപ്ലിക്കയാണ് അത്. നാളൊരു ട്രെയിനിൻ്റെ റെയിൽ കൂടെ അത് പോകുന്നവരാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലൈറ്റൊക്കെ കത്തും. എന്നിട്ട് ഏകദേശം കുറേ സമയം കഴിയുമ്പോൾ ഇത് സ്റ്റോപ്പ് ആവും. ഇതാണ് നമ്മുടെ ഗെയിമിംഗ് ഏരിയയിലെ ഒരു ട്രെയിനിൻ്റെ ഒരു റെപ്ലിക്ക. അപ്പം ഇങ്ങനെ പല പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിപ്പം ഹലോ കിറ്റി എന്ന കാർട്ടൂൺ ക്യാരക്ടറിൻ്റെ ഒരു സ്വിംഗ് ആണ്. അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് കുട്ടികൾ ഇരിക്കാം. അപ്പോൾ സ്വിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിംഗ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം കുട്ടികൾക്ക് ഒരു നല്ലൊരു എൻജോയ്മെൻ്റ് ഉള്ള ഏരിയ ആണ് ഈ ഗെയിമിംഗ് ഏരിയ. പല പല ഓപ്ഷൻസ് ഉണ്ട് അവർക്ക്, ഓരോ ഗെയിംസ് പല ഓപ്ഷൻസ് ഉണ്ട് അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ. വളരെ നല്ലൊരു സ്പോട്ടോടെ എനിക്ക് തോന്നി. ഇതിപ്പം ലുലുവിലെ കുറേ വിശേഷങ്ങളുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ ഇനി 2-3 ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ അടുത്ത എപ്പിസോഡിൽ, അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ്. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ബൈ ഫ്രം അസ്. കീപ് വാച്ചിങ് യമ്മി ടെക്കി ട്രിപ്പ്. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി.